നമ്മൾ കേൾക്കുന്നത് ഒരു ചെറിയ വിഷയമാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൂന്ന് രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഏത് തടസ്സവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയാ. നമ്മൾ എങ്ങനെയാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്തും തടസ്സമാണല്ലോ, ബിസിനസ് തടസ്സമാണല്ലോ, കൃഷി ശരിയാകുന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെ ചെയ്താലും പരാജയമാണ് അവസാനം. എല്ലാ തടസ്സങ്ങളും മാറാൻ ബൈബിളിലെ ദൈവം പരിശുദ്ധാത്മാവ് വഴി ഒരു ഒരു പ്രാർത്ഥനാ രീതി പഠിപ്പിച്ചിട്ടുണ്ട്, തടസ്സങ്ങൾ മാറാൻ. ഹല്ലേലൂയാ. അതാണ് ജോശുവയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 3-ാം അധ്യായം മുതൽ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവത്തിന്റെ രീതിയാണ്. നമ്മുടെ ദൈവം നമ്മുടെ തടസ്സങ്ങളെ കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ദൈവമല്ല, തടസ്സങ്ങളെ മാറ്റിത്തന്ന് നമ്മളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. അതുകൊണ്ട് ഓർത്തു, ഒന്നാമത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു തടസ്സമുണ്ടായി. ആ തടസ്സം ഏതെന്നറിയാമോ? ജോർദാൻ നദിയുടെ ഒഴുക്കാണ് തടസ്സം. അവര് നടന്ന് 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 ജോർദാൻ നദിയുടെ തീരത്ത് വന്നപ്പോൾ അവര് വിഷമിച്ചത്, മുമ്പിൽ തടസ്സമാണല്ലോ, എങ്ങനെ പോകും? മുമ്പിലെ തടസ്സം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന തടസ്സം. ആ തടസ്സത്തിനകത്ത് നേരെ അങ്ങ് കയറി ചെന്നാൽ ആ ഒഴുക്കിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വിഷമിച്ച് നിൽക്കുക. അവരെന്തെല്ലാം ആലോചിച്ചിട്ടും അവരുടെ ബുദ്ധിയിൽ ഒരു ഉത്തരം പോലും കിട്ടിയില്ല. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ഒഴുക്ക് എങ്ങനെ നിർത്തും? ഈ തടസ്സത്തെ എങ്ങനെ മാറ്റും? അങ്ങനെ മോശ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വഴി ദൈവം തുറന്നു. പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ പുരോഹിതന്മാരെ അല്ല കൊണ്ടുവരാൻ പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അവരുടെ കാല് ജോർദാൻ നദിയുടെ വെള്ളത്തിൽ പതുക്കെ തൊടുമ്പോൾ ജോർദാൻ നദിയുടെ ഒഴുക്ക് നിൽക്കും, തടസ്സം മാറും എന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. അപ്പൊ നോക്കിക്കേ, ചില തടസ്സങ്ങൾ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥന വഴി മാറും. ഹല്ലേലൂയാ. ചില തടസ്സങ്ങൾ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥനയിലൂടെ മാറത്തില്ല. അത് നമ്മളോട് ചില കാര്യങ്ങൾ വീട്ടിൽ പോയി ചെയ്യാൻ പറയുന്നതിലൂടെ ആ തടസ്സം മാറും. ഒന്നാമത്തെ തടസ്സം മാറിയത് പുരോഹിതന്മാർ വന്നു, ആ ഒരൊറ്റ കാര്യം ചെയ്തു, അന്നേരെ തടസ്സം മാറി. ഹല്ലേലൂയാ. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും ഒറ്റയടിക്ക് മാറുന്നതാവാൻ ചിലത് ഇച്ചിരപ്പോ നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടി വരും, ചിലത് നല്ലയൊരു കുമ്പസാരത്തിലൂടെയേ മാറത്തുള്ളൂ. ഈ മൂന്ന് രീതിയിൽ മാറും. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ തടസ്സം മാറാൻ വേണ്ടി പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പുരോഹിതന്മാരെ മുന്നിൽ നിർത്തി, എന്നിട്ട് അവിടെ ആ വെള്ളത്തിൽ അവരുടെ കാല് തൊടിച്ചു, അന്നേരെ ജോർദാൻ നദിയുടെ ഒഴുക്ക് അവിടെ നിന്നു. ഇനി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒഴുക്ക് നിന്നു എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള വെള്ളം നിന്നിട്ടുള്ളൂ. ഈ താഴെയുള്ള വെള്ളത്തിന് എന്നാ പറ്റി കാണും? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, വെള്ളം മുകളിലുള്ള വെള്ളം അവിടെ ചിറ പോലെ കെട്ടി നിന്നു, താഴെ ഉണ്ടായിരുന്ന വെള്ളം വാർന്നുപോയി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ വെള്ളം മുഴുവൻ പതുക്കെ പതുക്കെ വാർന്ന് പറ്റിപ്പോയി. ഹല്ലേലൂയാ. അങ്ങനെയാണ്. അതായത് ചില സമയങ്ങളിൽ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥന വരുമ്പോ നമ്മളുടെ ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങൾ അങ്ങ് വാർന്നു പോകും. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളോ അത് അവിടെ കൊണ്ട് ഭിത്തി കെട്ടി നിർത്തിയ പോലെ അത് ആ പ്രശ്നം അവിടെ നമ്മളെ തൊടാതെ സമീപിക്കാതെ അവിടെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ശരിക്കും നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചിലപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വൈദികൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയും, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതോടെ മാറി. അത് ഇതാണ് അതിന്റെ രഹസ്യം. ഹല്ലേലൂയാ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ തടസ്സവും ഇങ്ങനെ മാറുമെന്ന്. മാറത്തില്ല. ചില തടസ്സങ്ങൾ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ. ഒരു തടസ്സം മാറി, ഉടനെ ഇസ്രായേൽ ജനങ്ങൾ ആ തടസ്സമൊക്കെ മറികടന്ന് അവർ പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ദാ മറ്റൊരു വലിയ തടസ്സം, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സമാണ്. അതാണ് ജെറിക്കോ പട്ടണത്തിന്റെ മതില്.
അതിങ്ങനെ കുത്തിയാലും ഒന്നും താഴെ പോകുന്നതല്ല, ഉറപ്പുള്ള ഒരു വലിയ മതിലാ. ഇസ്രായേൽക്കാർ അവിടെ പോയി സങ്കടത്തോടെ നിന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ. അപ്പോൾ ദൈവം ഉടനെ പറഞ്ഞില്ല, പുരോഹിതന്മാരെ വിളിച്ചോണ്ട് വാ, പുരോഹിതന്മാരുടെ കാല് ആ മതിലേലൊന്ന് പതുക്കെ തൊട്ടാ മതി, ആ മതിലിടിഞ്ഞ് വീഴുന്നല്ല പറഞ്ഞത്. പുരോഹിതന്മാരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, അവര് കാഹളം ഊതണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 7 ദിവസം ആ തടസ്സം മാറാൻ വേണ്ടി അങ്ങനെ ചുറ്റും നടക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ തടസ്സം മാറിയത് എങ്ങനെയാ? പുരോഹിതന്മാര് വന്ന് തൊട്ടപ്പോഴെ തടസ്സം മാറി. രണ്ടാമത്തെ തടസ്സം മാറാൻ വേണ്ടി ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്ന്, ഏതെങ്കിലും ഒരു പുരോഹിതനെ കണ്ട് തൊടിച്ചാ മതി എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്യണം. പുരോഹിതന്മാർ ആദ്യം ചെയ്ത് തടസ്സം മാറി, രണ്ടാമത്തെ തടസ്സം മാറാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വട്ടം നടന്ന് 7 ദിവസം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ചില തടസ്സങ്ങൾ പാറാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത്? അതായത് എല്ലാ തടസ്സങ്ങളും ചിലപ്പോൾ ഒറ്റയടിക്ക് പോകത്തില്ല. ചിലത് നമ്മൾ 21 ദിവസം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമ്മുടെ മുമ്പിൽ ജോർദാൻ അല്ല ജെറിക്കോ പട്ടണത്തിന്റെ മതില് പോലെ ഒരിക്കലും മുന്നേറാൻ പറ്റാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന, നമുക്ക് പേടി തരുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ മതില് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ജോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ജോശുവ ഈ വിവരം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ 7 ദിവസം പ്രാർത്ഥിച്ചു. 7-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവരാരും ഉന്തിത്തള്ളിയല്ല, ആ ചുറ്റു മതില് മുഴുവൻ ഇടിഞ്ഞ് നിലത്തേക്കങ്ങിരുന്നു പോയി. ഹല്ലേലൂയ. ആ പ്രശ്നം എങ്ങനെയാ മാറിയത്? അവര് പ്രാർത്ഥിച്ചപ്പോൾ. ഇനി 3-ാമത്തെ തടസ്സം, കുറച്ചുകൂടെ ദൂരം അവർ ചെന്നപ്പോഴാണ് ആയി പട്ടണം യുദ്ധത്തിന് വരുന്നത്. അവർ യുദ്ധത്തിന് പോയി, അവർ പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ടു പോകാൻ എന്നാ കാരണം എന്ന് ചോദിച്ചു. ഒരു തടസ്സം. ഇനി നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ വിജയത്തിന് തടസ്സമുണ്ട്, വിജയത്തിന് തടസ്സമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, അന്നേരം എന്താ പറഞ്ഞറിയോ? ദൈവത്തിന്റെ വാക്കിതാണ്, നിങ്ങളിൽ ആരോ പാപത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പാപത്തിലുള്ള ആളെ കണ്ടുപിടിച്ചു, ആഖാൻ എന്ന ആളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന. സമയക്കുറവുള്ളത് പറയുന്നില്ല. ആഖാൻ തന്റെ പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം ചെയ്തപ്പോഴാണ് 3-ാമത്തെ തടസ്സം വ്യക്തിയിൽ നിന്ന് മാറി. ബൈബിളിലെ 3 തരത്തിലുള്ള തടസ്സങ്ങൾ 3 രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, നമ്മൾ ഇന്ന് കേട്ടത് ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറാൻ, വിവാഹ തടസ്സം മാറാൻ, ജോലി തടസ്സം മാറാൻ, സ്ഥലം വിൽപ്പനയുടെ തടസ്സം മാറാൻ, എന്ത് തടസ്സമാകട്ടെ, മുമ്പിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ തടസ്സം മാറില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം ചിലപ്പോൾ ഒരു വൈദികന്റെ പ്രാർത്ഥന മാത്രം മതിയായിരിക്കും അത് മാറാൻ. ചിലപ്പോൾ വൈദികന്റെ പ്രാർത്ഥനയും വേണം. ഞാൻ ചില പ്രവർത്തികൾ എന്റെ ഭവനത്തിൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു നിശ്ചിത ദിവസം ഉപവാസം എടുക്കേണ്ടി വരും. ചിലപ്പോൾ നിശ്ചിത ദിവസം ത്യാഗം എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു നിയോഗം വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില തടസ്സം അത് പാടെ മാറിപ്പോകും. 3-ാമത്തെ തടസ്സമോ? തടസ്സം മാറി വിജയമുണ്ടായത് അവർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. പല തടസ്സങ്ങളും മാറാത്തതിന്റെ കാരണം നമ്മൾ ആ പോകേണ്ട വഴി കൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു 3 തടസ്സങ്ങളെ ഉള്ളൂ നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം കേട്ടിട്ടില്ലേ, ഇപ്പൊ മഴ പെയ്യുവാണെങ്കിൽ നമ്മളൊരു കൊട കൊണ്ട് പോകുന്നത് എന്തിനാ? ഒരു കൊട കൊണ്ട് ഞാൻ പോകുന്നത് എന്തിനാ? മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോ ഞാൻ എന്തിനാ കൊട കൊണ്ട് പോകുന്നത്? മഴയെ നിർത്താനാണോ ഞാൻ നനയാതിരിക്കാനാണോ? നമ്മളാരും കൊടയെടുത്തോണ്ട് നടക്കുന്നത് മഴയെ നിർത്താനല്ല, മഴ പെയ്താലും ഈ ഞാൻ നനയാതിരിക്കാൻ എനിക്ക് ചൂടാനാണ്. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന, അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെന്നെ തൊടാതിരിക്കാനാണ്. ഹല്ലേലൂയ. ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നയാൾ എന്തിനാണ് ഹെൽമെറ്റ് വെക്കുന്നത്? അപകടം ഒഴിവാക്കാനല്ല, അപകടം വന്നാലും എന്റെ തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? ഒരു പ്രശ്നവും വരാതിരിക്കാനല്ല, പ്രശ്നം വന്നാലും എനിക്കത് പരിക്കുണ്ടാക്കാതിരിക്കാൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ ബൈക്കിൽ പോകുന്ന ആളുകൾ മഴക്കോട്ടിട്ടിട്ടാ പോകുന്നത്. മഴക്കോട്ട്, മഴക്കോട്ട് ഇടുന്നത് മഴയെ നിർത്താനോ മഴയെ മഴയ്ക്കെതിരായിട്ടല്ല, മഴ പെയ്ത് നനയേണ്ട വന്നാലും എന്റെ ശരീരം നനഞ്ഞ് തണുക്കാതിരിക്കാനാണ്.
നമ്മൾ എന്തിനാണ് കോട ഇറങ്ങുന്നത്? നല്ല തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പിന്റെ ഓരോ സ്ഥലത്തിൽ ഡ്രസ് ഇടുന്നത്, തണുപ്പിനെ മാറ്റാനുള്ള, തണുപ്പ് വന്നാൽ എനിക്ക് ചൂട് കിട്ടാനാണ്, എനിക്ക് ആ തണുപ്പിൽ നിന്നൊരു സംരക്ഷണം കിട്ടുക. സെയിം വേ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനെന്നറിയോ? തടസ്സങ്ങൾ ഇല്ലാതിരിക്കാനല്ല, തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെനിക്കൊരു തടസ്സമാകാതിരിക്കാൻ. ഹല്ലേലൂയ. എൻ തടസ്സങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും, തിന്മയുണ്ടാവും, പാപം ഉണ്ടാവും, പിശാചി ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ അവിടെ അവിടെ നിന്നാ മതി. ഇത് എനിക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ ദൈവത്തെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും കയറി വരാതിരിക്കാനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഓർത്ത് നോക്കിയേ, എപ്പോഴേ നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചി കയറുള്ളൂ, എപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ പിശാചി കയറുള്ളൂ, എപ്പോഴേ നമ്മുടെ കുടുംബത്തിൽ പിശാചി കയറി തടസ്സം ഉണ്ടാക്കുള്ളൂ. ശ്രദ്ധിച്ചോ, മനസ്സിലാക്കുക. ഞാൻ കാറുമായി പോകുന്ന സമയത്ത് ഇച്ചിരി ദൂരയിൽ നിന്ന് ഒരു ചേട്ടൻ എന്റെ കാറിന് കൈ കാണിച്ചു. ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അടുത്തെത്തിയപ്പോൾ എനിക്ക് തോന്നി നിർത്തണ്ടാന്ന് തോന്നി. ഞാൻ കാറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൂന്നാല് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം വെറുതെ കിടക്കുവാണ്. ഞാൻ വണ്ടി നിർത്താതെ ഈ വ്യക്തി അകത്ത് കയറാൻ പറ്റൂല്ലയോ? ഞാൻ വണ്ടി നിർത്തി ഡോറ് തുറന്നു കൊടുക്കുവാണെങ്കിൽ ആ കൈ നീട്ടിയാൾ അകത്ത് കയറും, അല്ലാതെ ഞാൻ നിർത്താതെ പോയാലോ? ഇതാണ് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുന്നത്. നമ്മളൊക്കെ ഉണ്ടല്ലോ, വേണ്ടാത്തടത്തും ആവശ്യമില്ലാത്തടത്തും കൊണ്ടുപോയി നമ്മുടെ ജീവിതം നിർത്തും, എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അപ്പോഴൊക്കെ എങ്ങനെയോ അകത്ത് കയറിയതാ ഇപ്പോൾ തടസ്സമായി ബന്ധനമായിരിക്കുന്ന പല തിന്മകളും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തും കൊണ്ടുപോയി നിർത്തിയിടരുത്. നിർത്തിയിടേണ്ട ഒരു സ്ഥലം ദൈവ സന്നിധിയാണ്, അവിടെയാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവ സാന്നിധ്യം കയറും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ദൈവം തടസ്സങ്ങളെ മാറ്റി തന്നോണ്ടിരിക്കും. ഇതുപോലെ ഇനി പിശാച് ഉള്ളിൽ തന്നാലോ? ഈ ഒരു പ്രത്യേകതയുണ്ട്, പിശാച് നമ്മുടെ ഉള്ളിൽ കയറിയാനുണ്ടല്ലോ. പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റീറിംഗ് ഇല്ലേ, കാറിന്റെ സ്റ്റീറിംഗ് പോലെ ജീവിതത്തിനൊരു സ്റ്റീറിംഗ് ഉണ്ട്, അത് നമ്മളെ മാറ്റിയിട്ട് അവൻ അവിടെ കയറിയിരുന്ന് ഇവൻ തിരിക്കാൻ തുടങ്ങും. തകർച്ചയിലേക്കും നഷ്ടത്തിലേക്കും കടബാധ്യതയിലേക്കും രോഗത്തിലേക്കും ഇവൻ തിരിക്കുന്നത് രക്ഷയിലേക്കല്ല, തകർച്ചയിലേക്ക് തിരിക്കും. ജീവിതത്തെ എവിടെയും കൊണ്ടുപോയി നിർത്തരുത്. പാപത്തിന്റെ മുമ്പിൽ നിർത്തരുത്, പ്രലോഭനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തരുത്, മദ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിടരുത്. നിർത്തിയിട്ടാൽ ആ പിശാച് കയറി നമ്മുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് മഴക്ക ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ വരാൻ സാധ്യതയുണ്ട്, ഒരു കൊടയെടുത്തോ എന്ന് പറയുന്നത് അത് മഴയെ നിർത്താൻ വേണ്ടിയോ മഴക്കാരനെ ഓടിച്ച് അപ്പുറത്തേക്ക് വിടാൻ വേണ്ടിയോ അല്ല. മഴ പെയ്യുമായിരിക്കും, പെയ്തോട്ടെ, പക്ഷേ ഞാൻ നനയാതിരിക്കാൻ എന്റെ കയ്യിൽ എനിക്കൊരു കുടയുണ്ട് എന്ന് പറയുന്ന പോലെ ഏത് പ്രതിസന്ധി ആകട്ടെ, രോഗമാകട്ടെ, കടബാധ്യത ആകട്ടെ, അത് ചുറ്റും നിന്നാലും അതെനിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ എനിക്കൊരു കൊട. അതാണ് ദൈവ സംരക്ഷണത്തിന്റെ കവചം. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവീക സംരക്ഷണത്തിന്റെ ഒരു കവചം വേണം. എനിക്ക് ശ്രദ്ധിച്ചോ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എല്ലാരും കുതിര കയറുന്നത് നിങ്ങളുടെ തലയിലായിരിക്കും. അത് അന്നും ഇന്ന് ഒരുപാടൊരു പ്രത്യേകതയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ വീട്ടിലാണേലും ഇടവകയിലാണേലും സ്വദേശത്താണേലും എവിടെ ബന്ധുക്കളുടെ ഇടയിലാണേലും കിട്ടിക്കൊണ്ടിരിക്കും. കൃപയുള്ളവനെ കുത്തിക്കൊല്ലണമെന്നാണ് പലരുടെയും ഒരു ആഗ്രഹം. കൃപയുള്ളവനെ വെറുതെ വിടരുത്, കുത്തിക്കൊല്ലണം, അവനെ കളിയാക്കി കൊല്ലും. ബൈബിളിൽ അങ്ങനെ ഒരു വചനം ഞാൻ കണ്ടു. സാവൂൾ എന്ന് പറയുന്ന ആളാണ്, സാവൂൾ നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ജീവിതം വേണ്ടാത്തടത്ത് കൊണ്ടുപോയി നിർത്തി, വാതിൽ തുറന്നു കൊടുത്തു, പിശാച് അകത്ത് കയറി. അപ്പോൾ പിശാച് അകത്ത് കയറിയപ്പം ഈ സാവൂൾ കടന്ന് വിലപി, ഭയങ്കര അസ്വസ്ഥത ഉണ്ടായപ്പോ മറ്റു കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ദാവീദ്, അവൻ വന്ന് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഇരുന്ന് കിന്നരം വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിശാച് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിനെ തെരഞ്ഞു പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ദാവീദ് സാവൂളിന്റെ അടുത്തിരുന്ന് കിന്നരം വായിക്കുമ്പോഴൊക്കെ സാവൂളിന്റെ ഉള്ളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടും. അപ്പോൾ സാവൂളിന് നല്ല ആശ്വാസം കിട്ടുമായിരുന്നു, നല്ല ബലം കിട്ടുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, സാവൂൾ ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തമെറിഞ്ഞു ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം. എന്റെ ചോദ്യം സാവൂളിനോടാണ്,
എന്തിനാ ശൗലെ പാവപ്പെട്ട കൃപയുള്ള ദാവീദിനെ കൊല്ലാൻ വേണ്ടി കൊന്നു പറഞ്ഞത്? പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, അന്നും ഇന്ന് സെയിമാണ്. കൃപയുള്ളവനെ എറിയും, കൃപയുള്ളവനെ കല്ലെടുത്തെറിയും, കളിയാക്കും, ഒറ്റപ്പെടുത്തും, നീ കാരണമാണെന്ന് പറയും. അതേറ്റെടുത്തോ. കൃപയുള്ളവനെ മനുഷ്യരെറിഞ്ഞാലും ദൈവം ഉയർത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. കൃപയുള്ളവനെ മനുഷ്യനെറിയും. ഇവൻ വലിയ പ്രാർത്ഥനക്കാരൻ, ഇവൻ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്നവനാണ്, പ്രാർത്ഥനയുടെ വലിയ വലിയ ആളാണ് ഇവൻ എന്ന് പറയും. നമ്മളെ കൊറ്റപ്പെടുത്തും, മനുഷ്യൻ എറിഞ്ഞാലും ദൈവം നമ്മളെ ഉയർത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. ഓർക്ക പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ ഞാൻ ശരിക്കും മുമ്പേ ഒരു ഒരു പാട്ടിന്റെ ഒരു ചെറിയ വരികൾ പാടിയത്, എന്നെ അറിയുന്നവനല്ല, എന്നെ നന്നായി അറിയുന്നവൻ. ഹല്ലേലൂയാ. എന്നെ അറിയുന്നവർ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ, എന്നെ അറിയുന്നവരെല്ലാം. പക്ഷെ എന്നെ നന്നായി അറിയുന്ന ആരും ഇതിനകത്തില്ല. അങ്ങനെ ഒരാൾ ഇതേ ഉള്ളൂ, ഈശോയുള്ളു. 5 വർഷമായി എന്റെ പാട്ടുകാരനായിട്ട് ബിജുണ്ട്. ബിജുവിൻ എന്നെ അറിയാം, പക്ഷെ നന്നായിട്ട് അറിയത്തില്ല. എല്ലാവർക്കും എന്നെ അറിയാം, എന്നെ നന്നായിട്ട് അറിയില്ല. എന്നെ നന്നായി അറിയുന്നവൻ ആര്? യേശു.